മൈക്രോകൺട്രോളർ ലെക്ചർ സീരീസിൽ ഓൾറെഡി നമ്മൾ രണ്ട് ലെസൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു മൈക്രോകൺട്രോളറിന്റെ 8051ന്റെ രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ അതിലെ ഇന്റേർണൽ റോം, ഇന്റേർണൽ റാം, ഇത്രയും ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈമർ ഓർ കൗണ്ടർ ആണ്. മൈക്രോ പ്രോസസ്സറിൽ ടൈമർ, കൗണ്ടർ, ഇന്റപ്റ്റ്സ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇതിനെല്ലാം വേണ്ടി റിലേറ്റഡ് ഐ സി അതിലേക്ക് ഇന്റർഫേസ് ചെയ്യുകയാണ് ചെയ്യുക. ബട്ട് ഇൻ മൈക്രോ കൺട്രോളർ എന്താണ്, ഇതിനെല്ലാം ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. സോ 8051ൽ ടൈമർ, കൗണ്ടർ ഉണ്ടാവും. ഇവിടെ ഉള്ളത് 216-bit അപ്പ് കൗണ്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, വിച്ച് ഇസ് നോട്ടഡ് ആസ് T0 ആൻഡ് T1. രണ്ട് കൗണ്ടർ ആണ് 8051ലുള്ളത്, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ഏതർ ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ടൈമർ ആയിട്ട് ആക്ട് ചെയ്യാൻ മീൻസ് ഇറ്റ് കൗണ്ട് ഇന്റേർണൽ ക്ലോക്ക് പൾസ് ആണ്. ഇന്റേർണൽ ക്ലോക്ക് പൾസ് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് ടൈമർ. ഇനി എക്സ്റ്റേണൽ പൾസ് ആണ് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നെങ്കിൽ വിച്ച് ഇസ് കൗണ്ടർ. നമുക്കൊരു ടൈം സെറ്റ് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഒരു ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈമർ ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ എന്തിന് ഡിപ്പെൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക, അതിന്റെ ഇന്റേണൽ ക്ലോക്ക് ഫ്രീക്വൻസിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ബട്ട് കൗണ്ടർ ആണെങ്കിൽ എന്തായിരിക്കും, അതിന്റെ എക്സ്റ്റേണൽ ക്ലോക്ക് പൾസിനെ, ഒരു എക്സ്റ്റേണൽ ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ ഒക്കെ കൗണ്ട് ചെയ്യണമെങ്കിലാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് കൗണ്ടർ. ഇതാണ് അതിന്റെ രണ്ട് ഫംഗ്ഷൻ. സോ ഇവിടെ കൗണ്ടർ ബേസിക്കലി ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 8-bit രജിസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 16-bit ആണ് ഇവിടുത്തെ കൗണ്ടറിന്റെ സൈസ്, അതിനെ രണ്ട് 8-bit ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ടൈമർ ലോ ആൻഡ് ടൈമർ ഹൈ. അങ്ങനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ രണ്ട് ടൈമർ ആണുള്ളത്, T0 T1. ഇതിൽ രണ്ടും എത്രയാണ്, 16-bit ആണ്. ഇത് രണ്ടും 16-bit കൗണ്ടേഴ്സ് ആണ്, അപ് കൗണ്ടേഴ്സ് ആണ്. ഇതിന്റെ തന്നെ രണ്ട് 8-bit ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ടൈമർ നോട്ട് തന്നെ TL0 TH0 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈമർ 1 തന്നെ എന്താണ്, TL1 TH1 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബേസിക്കലി ടൈമർ 16-bit ആണ്, ബട്ട് അതിന് തന്നെ രണ്ട് 8-bit ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹയറും ലോവറും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് TL0 TL1 TH0 TH1. ഈ TL0 TL1 ഈസ് ഡിഫൈൻഡ് ആസ് ടൈമർ ലോ, മറ്റേതെന്താണ് ടൈമർ ഹൈ. ടൈമർ കൗണ്ടറിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, അതിന്റെ റിലേറ്റഡ് എല്ലാ ഫംഗ്ഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി രണ്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണുള്ളത്. ദേ ആർ T mod ആൻഡ് T control. ഇങ്ങനെയാണ് ടൈമർ മോഡ് കൺട്രോളും അല്ലാണ്ട് ടൈമറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രണ്ട് രജിസ്റ്റർ ഉണ്ട്. നമ്മൾ ഓൾറെഡി രജിസ്റ്ററിന്റെ കേസിൽ പഠിച്ചില്ലേ, ഇല്ല കുറെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്ററപ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യാൻ, ടൈമറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിൽ ടൈമർ കൗണ്ടറിനെ കൺട്രോൾ ചെയ്യാൻ, അതിന്റെ ഡിഫറെന്റ് മോഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് രജിസ്റ്റേഴ്സ് ആണ് T mod T control. നമുക്ക് എന്തൊക്കെയാണ് T mod T controലിന്റെ ഫംഗ്ഷൻ പഠിക്കാം. ഫസ്റ്റ് വൺ T control. ടി കൺട്രോൾ എന്ന് വെച്ചാൽ 8-bit രജിസ്റ്റേഴ്സ് ആണ്, ഇതിൽ ഓരോ ബിറ്റിന്റെ ഫംഗ്ഷൻ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പൊ ഈ ടി കൺട്രോൾ ഒക്കെ ഒരു ബൈറ്റ് അഡ്രസ്സബിൾ ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, എല്ലാ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനും ഒരു പെർട്ടിക്കുലർ അഡ്രസ് ഉണ്ട്, അതിൽ ടി കൺട്രോളിന്റെ അഡ്രസ് ആണ് 8-8. ഇതൊരു 8-bit രജിസ്റ്റർ ആണ്, അതെന്താണ് ഒരു റാമിന്റെ ഒരു പോർഷൻ ആയിരിക്കും. അപ്പൊ അതിലെ അതിന്റെ അഡ്രസ് എന്താണ്, 8-8 ആണ് ടി കൺട്രോളിന്റെ. ടി മോഡിൻ്റെത് 8-9 ആണ്. ഓക്കെ, അപ്പൊ ടി മോഡ് എന്താണ്, ടി മോഡ് രജിസ്റ്ററിന്റെ അഡ്രസ് 8-9 ആണ്. ടി കൺട്രോളിന്റെ രജിസ്റ്ററിന്റെ അഡ്രസ് എന്താണ്, 8-8 ആണ്. നമ്മൾ റാം ഒക്കെ പഠിച്ച പറഞ്ഞില്ലേ, അതിനകത്ത് ഓരോ ഓരോ പോർഷനും എന്താണ്ട് അഡ്രസ് ഉണ്ട് അതിനകത്ത് എല്ലാത്തിനും. ചിലത് ബിറ്റ് അഡ്രസ്സബിൾ അല്ലെങ്കിൽ ബൈറ്റ് അഡ്രസ്സബിൾ ആയിട്ടുണ്ട്. അതിൽ ടി കൺട്രോളിന്റെ അഡ്രസ് ആണെന്ന് 8-8. ഇതിൽ ഫസ്റ്റ് വൺ TF1. TF1 മീൻസ് ടൈമർ 1 ഓവർഫ്ലോ ഫ്ലാഗ് എന്നാണ്. അപ്പൊ ഈ ടൈമർ 1 ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു ടൈമർ നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ വാല്യൂ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അത് ഡിക്രിമെന്റായി 0 ആകുമ്പോഴത്തേക്ക് അത് ഫംഗ്ഷൻ സ്റ്റോപ്പ് ആവുന്നു, ഒരു പെർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ടൈം എന്തായിരിക്കും, അതിന്റെ ഇന്റേണൽ ക്ലോക്ക് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ആ ടൈമർ വർക്ക് ചെയ്യുക. ഇവിടെ ഓൾ 1 to ഓൾ 0 ആണ് കേട്ടോ, സോറി, ഓൾ 1 to ഓൾ 0. നമ്മളെ രജിസ്റ്ററിൽ ഇപ്പൊ ടൈമർ ഇപ്പൊ നമ്മൾ FF എന്ന് കൊടുത്തു, അത് ഡിക്രിമെന്റ് 1 0 0 ആയി ആയിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ടൈമറിന്റെ ടൈം ഔട്ട് ആയി കഴിയുമ്പോൾ എന്താണ്, അവിടെ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യണം, ആ ഫ്ലാഗ് ആണ് TF1. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്, ടൈമർ അത് ഡിക്രിമെന്റ് ആയി 0 ആകുമ്പോഴത്തേക്ക് എന്താണ് TF1 എന്താവും 1 ആവും.
അത് കഴിഞ്ഞാൽ അത് സീറോ ആവുന്നത് ഈ ടൈമർ ഓവർഫ്ലോ ഒക്കെ ആവുമ്പോൾ ടൈമറിന്റെ ടൈം കഴിയുമ്പോഴെല്ലാം ഇന്ററപ്റ്റ് ജനറേറ്റ് ആവും. നമ്മൾ ഇന്ററപ്റ്റിന്റെ കേസിൽ പഠിക്കും. ഇപ്പൊ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഡേറ്റ വരുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമറിന്റെ കേസിൽ എന്താണ് ടൈം ഔട്ട് ആവുമ്പോൾ ആ ടൈമർ എന്താണ് സീറോ ആവുമ്പോൾ ഡിക്രിമെന്റ് സീറോ ആവുമ്പോൾ ഒക്കെ എന്താണ് ഒരു ഇന്ററപ്റ്റ് ജനറേറ്റ് ആവും. അപ്പൊ എപ്പോഴും ഇന്ററപ്റ്റ് ജനറേറ്റ് ആവുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഒരു ഇന്ററപ്റ്റ് അതിന്റെ കറസ്പോണ്ടിങ് ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ എന്താണ് എക്സിക്യൂട്ട് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി 8085 ഇന്ററപ്റ്റിന്റെ കേസിൽ പഠിച്ചില്ലേ. ഒരു പെർട്ടിക്കുലർ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു സബ് റൊട്ടീൻ ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ. അതൊരു പെർട്ടിക്കുലർ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് വ്യക്തിയുടെ ഇന്ററപ്റ്റ് എന്ന് പറയുക. അതുപോലെ ഇപ്പൊ ടൈമർ 1 ഓവർഫ്ലോ ആവുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പെർട്ടിക്കുലർ സബ് റൊട്ടീൻ ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി വീണ്ടും എന്താവും സീറോ ആവും. അപ്പൊ TF1 ആവുന്ന എപ്പോഴാണ് ടൈമർ 1 ഓവർഫ്ലോ ആകുമ്പോഴത്തേക്കാണ് എന്താ അത് 1 ആവുക. പിന്നെ ആ ഓവർഫ്ലോ ആകുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഇന്ററപ്റ്റ് ജനറേറ്റ് ആവും. അതിന് കറസ്പോണ്ടിങ് അതിന് എന്താണ് ചെയ്യേണ്ടത് അതിന്റെ ഫംഗ്ഷൻ ചെയ്യും, ഒരു സബ് റൊട്ടീൻ എക്സിക്യൂട്ട് ആവും. അപ്പോഴേക്ക് ഇതെന്താണ് ഓട്ടോമാറ്റിക്കലി വീണ്ടും സീറോ ആവും. അപ്പൊ അതുപോലെ ടൈമർ 1 ഓവർഫ്ലോ ഫ്ലാഗ് ആണ് TF1, ടൈമർ 0 ഓവർഫ്ലോ ഫ്ലാഗ് ആണ് TF0. രണ്ട് ടൈമർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, T0 T1, അതിന്റെ ഓരോന്നിന്റെയും ഓവർഫ്ലോ ഫ്ലാഗ് ആണ് ഇത് രണ്ടെണ്ണം. അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ. ഇപ്പൊ ഇതാണ് TF1 TF0. ഇനി അടുത്താണ് TR1 TR0. ദാറ്റ് മീൻസ് ടൈമർ 1 കൺട്രോൾ ബിറ്റ്. ദാറ്റ് മീൻസ് ഇത് 1 ആണെങ്കിൽ സെറ്റ് 1 ടു എനേബിൾ ടൈമർ. അപ്പൊ ഇതിന് ടൈമർ എനേബിൾ ചെയ്യണമെങ്കിൽ TR1 എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതുപോലെ ടൈമർ 0 എനേബിൾ ചെയ്യണമെങ്കിൽ TR0 എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഇതെല്ലാം നമുക്കൊരു ത്രൂ പ്രോഗ്രാം ബൈ ഇൻസ്ട്രക്ഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിനെല്ലാം സെറ്റ് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നമുക്ക് ടൈമർ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് സീറോ ആക്കാം. സോ ടൈമർ 1 കൺട്രോൾ ബിറ്റ് ആണിത്. ഇറ്റ് സെറ്റ് 1 ബൈ പ്രോഗ്രാം ടു എനേബിൾ ടൈമർ ക്ലിയേറ്റ് ടു 0 ടു ഹോൾഡ് ദ ടൈമർ. അവിടെ ശ്രദ്ധിക്കണം, ടൈമർ റീസെറ്റ് ആവുകയല്ല ചെയ്യുന്നത്, ടൈമർ ഹോൾഡ് ആവുകയാണ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് TR1 TR0. ഇനി അടുത്താണ് IE1 IE0. വിച്ച് വൺ ഈസ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ആണ്. എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1 എഡ്ജ് ഫ്ലാഗ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ഓൾറെഡി ഇന്ററപ്റ്റിന്റെ കേസിലൊക്കെ നമ്മൾ പഠിക്കും. അവിടെ 8051 IC പിൻ ഡിസ്ക്രിപ്ഷനിൽ പഠിക്കും നമ്മൾ. അവിടെ രണ്ട് പിൻ ഉണ്ട്, INT0 INT1. ഇത് രണ്ടും ആക്റ്റീവ് ലോ ആയിട്ടുള്ള രണ്ട് പിൻ ആണ്, INT0 INT1. ഇതെന്ന് വെച്ചാൽ ഇന്ററപ്റ്റ് 0 ഇന്ററപ്റ്റ് 1 ആണ്. എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വരുന്ന പിന്നാണിത്. ഇപ്പൊ 8051 വിത്തിൻ കുറെ ഇന്ററപ്റ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. ഇതല്ലാണ്ട് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്, എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് ഇന്ററപ്റ്റ് വരികയാണെങ്കിൽ അത് ഏത് പിന്നിലേക്കാണ് വരിക, ഈ INT0 അല്ലെങ്കിൽ INT1 വരിക. അപ്പൊ ഇൻ കേസ് INT1 ഈ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1 ഒരു ഹൈ ടു ലോ എഡ്ജ് സിഗ്നൽ വരികയാണെങ്കിൽ, ഒരു ഹൈ ആദ്യം അവിടെ ഒരു ഹൈ വന്നു പിന്നെ അതൊരു ലോയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഈ IE1 എന്താവും, സെറ്റ് 1 ആവും. അപ്പൊ ഈ IE1 എന്താണ്, ഒരു ഫ്ലാഗ് ആണ്. അത് എപ്പോഴാണ് 1 ആവുക, നമ്മുടെ INT1 എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1 പിന്നിലേക്ക് ഒരു ഹൈറ്റ് ലോ എഡ്ജ് സിഗ്നൽ, ഒരു ആദ്യം ഒരു ഹൈയും പിന്നെ ഒരു ലോ, ഹൈറ്റ് ലോ ഒരു ഫോളിംഗ് എഡ്ജ് വരികയാണെങ്കിൽ എന്തായിരിക്കും, ഒരു എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നു എന്നാണ് മീനിങ്. എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഫ്ലാഗ് സെറ്റ് ആവും. ഇനി ഇത് ക്ലിയർ ആകുന്ന എപ്പോഴാണ്, ആ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വരുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ എക്സിക്യൂട്ട് ചെയ്യില്ലേ, അപ്പോഴേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും, ക്ലിയർ ആവും. അപ്പൊ അതുപോലെ തന്നെ ഇനി INT0 ബാറിലേക്ക് ഒരു എക്സ്റ്റേണൽ ആ പിന്നിലേക്ക് ഒരു ഇന്ററപ്റ്റ് വരികയാണെങ്കിൽ എന്താവും, ഈ ഫ്ലാഗ് സെറ്റ് ആവും, IE0 ഫ്ലാഗ് സെറ്റ് ആവും. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ടൈമറിന് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. ഒരു എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ ആ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അവിടെ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നു എന്നാണ്. അങ്ങനെ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നു കഴിയുമ്പോൾ ഇതെന്താവും, ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അപ്പൊ ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് ഇതിനെ എഡ്ജ് ഫ്ലാഗ് എന്ന് പറയുന്നത്. എന്താണ്, അവിടെ ഒരു ഹൈ ടു ലോ എഡ്ജ് വരികയാണെങ്കിൽ എന്തായിരിക്കും, ഇത് 1 ആവും, ഇല്ലെങ്കിൽ എന്താണ്, ഇത് 0 ആയിരിക്കും. ഇനി അടുത്തത് നെക്സ്റ്റ് 1 ഈസ് IT1 IT0. അപ്പൊ IT1 എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്, ഇപ്പൊ നമ്മൾ 1 0 ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ സിഗ്നൽ ടൈപ്പ് ആണ്. ദാറ്റ് മീൻസ് നമുക്കിവിടെ ഏത് പിൻ എടുത്തു കഴിഞ്ഞാലും രണ്ട് രീതിയിലാണ് അത് ആക്റ്റീവ് ആവുക. ഒന്നി അത് എഡ്ജ് ട്രിഗേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലെവൽ സെൻസിറ്റീവ് ആയിരിക്കും. അത് നമ്മൾ കേട്ടിട്ടില്ലേ, എഡ്ജ് ട്രിഗേർഡും ലെവൽ സെൻസിറ്റീവ് എന്ന്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ ഒരു ഹൈ ടു ലോ അല്ലെങ്കിൽ ലോ ടു ഹൈ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ടൈമിലാണ് ആക്റ്റീവ് ആകുന്നെങ്കിൽ അത് എഡ്ജ് ട്രിഗേർഡ് ആണ്. ഇനി ലെവൽ സെൻസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഒന്നുകിൽ ഹൈ അല്ലെങ്കിൽ ലോ ആവുമ്പോഴാണ് എന്ത് ചെയ്യുക, ആക്റ്റീവ് ആവുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസിൽ നമ്മുടെ INT0
INT 1 എന്താണ് ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. അത് ലോ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ആക്റ്റീവ് ആവുക. അത് രണ്ട് ടൈപ്പിൽ വരാം. ഒന്നുകിൽ ഒരു ഫോളിംഗ് എഡ്ജ് വരുമ്പോഴായിരിക്കാം, എന്നുവെച്ചാൽ എന്താണ് ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ വരുമ്പോഴായിരിക്കാം ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ ലോ സിഗ്നൽ വരുമ്പോഴായിരിക്കും ആക്റ്റീവ് ആവുക. അങ്ങനെ രണ്ട് ടൈപ്പിലുണ്ട്. അപ്പൊ ഇതിൽ ഏത് സിഗ്നൽ ടൈപ്പാണ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ബിറ്റ് ആണ് IT1. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഇത് വൺ ആണെങ്കിൽ എനേബിൾ INT1 ടു ബി ട്രിഗേർഡ് ബൈ ഫോളിംഗ് എഡ്ജ്. അപ്പൊ ഇവിടെ വൺ ആണെങ്കിൽ INT എന്നുള്ള എക്സ്റ്റേണൽ ഇന്റർ പിന്നിൽ ഒരു ഫോളിംഗ് എഡ്ജ്, ഒരു ഹൈ ടു സീറോ ട്രാൻസിഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് ട്രിഗർ ആവുക, എന്നുവെച്ചാൽ ആക്റ്റീവ് ആവുക. ഇനി അത് സീറോ ആയിട്ടാണ് നമ്മൾ ഈ ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഒരു ലോ ലെവൽ സിഗ്നൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് എനേബിൾ ആവുക. അപ്പൊ ക്ലിയർ അല്ലേ? നമുക്ക് രണ്ട് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉണ്ട്, INT0 ഉം INT1 ഉം. ഓക്കെ, അപ്പൊ അതിലേക്കാണ് നമ്മൾ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വരിക പിന്നിലേക്ക്. ഇത് രണ്ടും ആക്റ്റീവ് ലോ ആണ്. അപ്പൊ ഇതെന്താണ്, നമ്മളുടെ IT1 എന്നുള്ള ഒരു ബിറ്റ് വൺ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഒരു ഫോളിംഗ് എഡ്ജിലാണ് ഇത് ആക്റ്റീവ് ആവുക. ദാറ്റ് മീൻസ് ഹൈറ്റ് ലോ ട്രാൻസിഷൻ ടൈമിലാണ്, ആ ഫോളിംഗ് എഡ്ജിലാണ് എന്ത് ചെയ്യുക, INT0 ഉം INT1 ഉം ഒക്കെ എന്ത് ചെയ്യുക, ആക്റ്റീവ് ആവുക. ഇനി സീറോ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, അതൊരു ലോ ലെവൽ സിഗ്നൽ വരുമ്പോഴത്തേക്കാണ് ആക്റ്റീവ് ആവുക, ഫോളിംഗ് എഡ്ജിലല്ല ലോ ലെവൽ വരുമ്പോഴാണ്. അപ്പൊ INT0നെ കൺട്രോൾ ചെയ്യുന്നതാണ് IT0, INT1നെ കൺട്രോൾ ചെയ്യുന്നതാണ് IT1. അതാണ് IT1 ഉം IT0 ഉം. അതുകൊണ്ടാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് IE1 എന്താണ്, അങ്ങനെ ഹൈറ്റ് ലോ എഡ്ജ് സിഗ്നൽ വന്ന് ആക്റ്റീവ് ആകുകയാണെങ്കിൽ ഇവിടെ എന്താണ് എക്സ്റ്റേണൽ ഇന്റർപ്റ്റ് വൺ എഡ്ജ് ഫ്ലാഗ് സെറ്റ് ആവുമെന്ന് പറഞ്ഞത്. പക്ഷെ ആ ലോ ലെവൽ വരികയാണെങ്കിൽ ഇത് എഡ്ജ് ഫ്ലാഗ് സെറ്റ് ആവില്ല. അപ്പൊ ഇത്രയാണ് TConrol. അപ്പൊ TF0 ഉം TF1 ഉം എന്താണ്, ഓവർഫ്ലോ ഫ്ലാഗ് ആണ്. TR1 ഉം TR0 ഉം ടൈമറിനെ എനേബിൾ ചെയ്യുന്നതാണ്. ഇത് വൺ ആണെങ്കിൽ ടൈമർ കൗണ്ട് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യും. IE1 ഉം I0 ഉം എന്താണ്, നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർപ്റ്റിൽ ഒരു എഡ്ജ് വരികയാണെങ്കിൽ, ഫോളിംഗ് എഡ്ജ് വരികയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. ഇനി IT1 ഉം IT0 ഉം 1 ആണെങ്കിൽ എക്സ്റ്റേണൽ ഇന്റർപ്റ്റ് ഫോളിംഗ് എഡ്ജ് വരുമ്പോഴാണ് ആക്റ്റീവ് ആവുക. ഇനി 0 ആണെങ്കിൽ എന്താണ്, ലെവൽ സെൻസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു ലോ ലെവൽ സിഗ്നൽ വരുമ്പോഴാണ് ആക്റ്റീവ് ആവുക. ഇനി അടുത്ത രജിസ്റ്റർ ആണ് TMode, ടൈമർ മോഡ് രജിസ്റ്റർ. അപ്പൊ ടൈമർ മോഡ് രജിസ്റ്ററിൽ എന്തായാലും എന്താണ്, ടൈമറിന്റെ ഡിഫറെന്റ് മോഡ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ നോക്കി അറിയാം M1 M0 എന്നുണ്ട്. M1 M0 എന്തായിരിക്കും, ഉറപ്പായിട്ട് മോഡ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. ഇത് 00 01 10 11 എന്നാവും. ഇവിടെ നാല് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ 00 ആണെങ്കിൽ മോഡ് 0 ആയിരിക്കും, 01 ആണെങ്കിൽ മോഡ് 1 ആയിരിക്കും, 10 ആണെങ്കിൽ മോഡ് 2 ആയിരിക്കും, 11 ആണെങ്കിൽ മോഡ് 3 ആയിരിക്കും. ഇങ്ങനെ നാല് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന ബിറ്റ് ആണ് എന്ത്, M1 ഉം M0 ഉം. അത് എവിടെയാണുള്ളത്, ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്ററിലാണ്. അപ്പൊ ഈ ഒരു രജിസ്റ്റർ നമ്മൾ നോക്കി അറിയാം, ഈ ഒരു നാല് ബിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ് അല്ലേ. ഇത് ഇത്രയും രണ്ട് സെയിം അല്ലേ. ഇത് ടൈമർ വണ്ണിനെ കൺട്രോൾ ചെയ്യുന്ന സെക്ഷൻ ആണ്, ഇത് ടൈമർ സീറോയെ കൺട്രോൾ ചെയ്യുന്ന സെക്ഷൻ ആണ്. നമുക്ക് രണ്ട് ടൈമർ ഉണ്ട്, ടൈമർ സീറോയും വണ്ണും. ടൈമർ വണ്ണിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇത്, ടൈമർ സീറോയെ കൺട്രോൾ ചെയ്യുന്നതാണ് നെക്സ്റ്റ് സെക്ഷൻ. അപ്പൊ നമുക്ക് ഒന്ന് പഠിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ M1 M0 നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അറിയാം. ഇനി C bar T bar പേര് കേൾക്കുമ്പോഴേ എന്തറിയാം, കൗണ്ടർ ഓർ ടൈമർ എന്നാണ്. എന്നുവെച്ചാൽ ഇത് വൺ ആണെങ്കിൽ C bar T bar ഉണ്ട്, വൺ ആണെങ്കിൽ കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യും, സീറോ ആണെങ്കിൽ ടൈമർ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ ടൈമർ ഒന്നുകിൽ കൗണ്ടർ അല്ലെങ്കിൽ ടൈമർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓൾറെഡി ഞാൻ പറഞ്ഞു, കൗണ്ടർ എന്ന് വെച്ചാൽ എന്താണ്, എക്സ്റ്റേണൽ ഇൻപുട്ടിൽ നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിലാണ് എന്ത് ചെയ്യുക, കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യുക. ടൈമർ എപ്പോഴും എന്താണ്, ഇന്റേണൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് അതിനെ കൗണ്ട് ചെയ്യുക. അപ്പൊ നമ്മൾ കറന്റ്ലി ഈ പെർട്ടിക്കുലർ ടൈമർ കൗണ്ടർ ആയിട്ടാണോ ടൈമർ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്, അത് ഡിഫൈൻ ചെയ്യുന്ന ബിറ്റാണ് C bar T bar. വൺ ആണെങ്കിൽ കൗണ്ടർ ആണ്, സീറോ ആണെങ്കിൽ എന്തായിരിക്കും, ടൈമർ ആയിരിക്കും. ഇനി അടുത്താണ് ഗേറ്റ് എന്താണെന്നുള്ളത്. ഗേറ്റ് എന്താണ് അറിയണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ടൈമിങ്ങിന്റെ ഒരു സർക്യൂട്ട് അറിഞ്ഞിരിക്കണം. ഈ സർക്യൂട്ട് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം. ടൈമർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഓസിലേറ്റർ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആണ്. അപ്പൊ ടൈമറായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓസിലേറ്റർ ഫ്രീക്വൻസി എത്രയാണോ അതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്യും. ഓക്കെ, ഡിവൈഡഡ് ബൈ 12 ചെയ്യും എന്നിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഇല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ടൈമർ കൗണ്ട് ചെയ്യുക. ടൈമർ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഇന്റേണൽ ഓപ്പറേഷനെ കൗണ്ട് ചെയ്യണമെങ്കിലൊക്കെയാണ് ടൈമർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ ടൈമറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് അല്ല, ക്ലോക്ക് ഫ്രീക്വൻസി ബൈ 12 ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ടൈമിൽ ടൈമറായിട്ട് യൂസ് ചെയ്യുമ്പോൾ C bar T bar എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സ്വിച്ച് ഇങ്ങോട്ടേക്കുള്ള പൊസിഷനിലായിരിക്കണം. ഈ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്, നമ്മുടെ C bar T bar ആണ്. അപ്പൊ C bar T bar 0 ആണെങ്കിൽ ടൈമറിന്റെ സൈഡിലേക്ക് കണക്റ്റഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ എന്താണ്, നമ്മുടെ കൗണ്ടറിന്റെ ഇതിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. കൗണ്ടർ ആണെങ്കിൽ എന്തായിരിക്കും, ഒരു എക്സ്റ്റേണൽ പിന്നുണ്ട്, ടൈമർ 1 ടൈമർ 0 എന്ന് എക്സ്റ്റേണൽ പിന്നുണ്ട്. അതിൽ വരുന്ന എക്സ്റ്റേണൽ ഇവന്റിനെയൊക്കെ കൗണ്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുക. അപ്പൊ ആ ടൈമിൽ എന്തായിരിക്കും, C bar T bar 1 ആയിരിക്കും.
ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിനെ അറിയേണ്ട ഒരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെയും ഒരു സ്വിച്ച് ഉണ്ട്. അപ്പൊ ഈ സ്വിച്ച് എന്തായിരിക്കണം? ക്ലോസ് ആണെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ ഏത് ടൈമർ ആയാലും കൗണ്ടർ ആയാലും നടക്കുള്ളൂ. സോ ഈ ഓപ്പറേഷൻ എന്താണ്? ടൈമർ ആണോ കൗണ്ടർ ആണോ എന്ന് എന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് ഉള്ളത്. ഇതെന്തിനാണ്? ടൈമറിലേക്ക് നമ്മുടെ ഈ ഫംഗ്ഷൻ തന്നെ നടക്കണമെങ്കിൽ ഇതെന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആൻഡ് ഗേറ്റിലേക്കാണ്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കണം. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ അതിന്റെ രണ്ട് ഇൻപുട്ടും 1 ആയിരിക്കണം. ഒരു ഇൻപുട്ട് എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ ടി കൺട്രോൾ രജിസ്റ്ററിൽ ടൈമർ റൺ എന്നത് നമ്മൾ പറഞ്ഞു ടി ആർ 1 അല്ലെങ്കിൽ ടി ആർ നോട്ട്. അപ്പൊ ടൈമർ 1 കേസിൽ ടി ആർ 1, ടൈമർ നോട്ടിന്റെ കേസിൽ എന്താണ്? ടി ആർ നോട്ട്. ഇത് 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടൈമർ റൺ ആവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതെന്തായാലും 1 ആയിരിക്കണം. ഇനി അടുത്തത് ഇതും 1 ആവണ്ടേ? ഇത് 1 ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ആണ്. ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒന്ന് 1 ആയാലേ ഇൻപുട്ട് 1 ആയാലേ ഔട്ട്പുട്ട് 1 ആവും. അപ്പൊ ഒന്നുകിൽ എന്തായിരിക്കണം? എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് എന്നുള്ള ആ പിന്നാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 1 ആയിരിക്കണം. അപ്പൊ ഇത് 1 ആണെങ്കിലും ഇതിന്റെ ഔട്ട്പുട്ട് 1 ആവും. ഇല്ലെങ്കിൽ നമ്മുടെ ഗേറ്റ് ബിറ്റ്, ഗേറ്റ് ബിറ്റ് എന്തായിരിക്കണം? 0 ആവണം അല്ലേ? ഇത് 0 ആണെങ്കിൽ ഇതിനെ ഇൻവേർട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 1 ആവും. അപ്പൊ നമുക്ക് നമ്മുടെ ടൈമർ ഈ ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 1 ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഫംഗ്ഷൻ നടക്കുള്ളൂ. ഇത് 1 ആണെങ്കിൽ എന്തായാലും ടി ആർ 1 അല്ലെങ്കിൽ ടി ആർ നോട്ട് 1 ആയിരിക്കണം. നമ്മുടെ ടൈമർ റൺ ബിറ്റ് 1 ആയിരിക്കണം. അതല്ലെങ്കിൽ എന്താണ് രണ്ട് കണ്ടീഷൻ ഉള്ളത്? ഒന്നുകിൽ നമ്മുടെ ഗേറ്റ് ബിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? ഐ എൻ ഡി നോട്ട് അല്ലെങ്കിൽ ഐ എൻ ഡി 1, നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർപിന്നും എന്തായിരിക്കണം? 1 ആയിരിക്കണം. എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത്രയും ക്ലിയർ അല്ലേ? അതാണ് ഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ ഈ ഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓർ ഗേറ്റ് എനേബിൾ ബിറ്റ്. ഈ ഗേറ്റ് ഗേറ്റ് ബിറ്റാണ് അവിടെ ഉണ്ടാവുക. ഓർ ഗേറ്റ് എനേബിൾ ചെയ്യുന്ന ബിറ്റാണ്. അതാണ് ആ ഓർ ഗേറ്റാണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ടൈമറിന്റെ എന്താണ് റൺ അല്ലെങ്കിൽ സ്റ്റോപ്പിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? ഓർ ഗേറ്റ് ആണ്. അപ്പൊ ഇത് 1 ആണെങ്കിലുള്ള കേസ് എന്താണ്? നമ്മൾ പറഞ്ഞു 1 ആണെങ്കിൽ, ഇത് 1 ആണെങ്കിൽ എന്തായിരിക്കും? ഗേറ്റ് ബിറ്റ് 1 ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. പിന്നെ ഈ ടൈമർ റൺ ചെയ്യണമെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളതാണ്, നമ്മുടെ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഹൈ ആയിരിക്കണം. സോ ഇത് ടു എനേബിൾ ടൈമർ ടു റൺ ഇഫ് എന്താണ്, ഇത് 1 ആണെങ്കിൽ നമുക്ക് ഒരു ഒരു രക്ഷയുള്ള ഉള്ളതാണ്, നമ്മുടെ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 1 ആയിരിക്കണം. പിന്നെ ടൈമർ റൺ എന്തായാലും ഹൈ ആയിരിക്കണമല്ലോ. പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ ടൈമർ ഹൈ ആണെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ഗേറ്റ് 1 ആണെങ്കിൽ, ഗേറ്റ് 1 ആണുള്ള കേസിലാണെന്ന് പറഞ്ഞത്, ഗേറ്റ് 1 ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ഹൈ ആണെങ്കിൽ എന്താണ്? എക്സ്റ്റേണൽ ഇന്ററപ്റ്റും ഹൈ ആയിരിക്കണം, നമ്മുടെ ടൈമർ റണ്ണും ഹൈ ആയിരിക്കണം. അതാണ് സെറ്റ് 1. ഓ ഗേറ്റ് സെറ്റ് 1 ആണെങ്കിൽ എന്തായിരിക്കും? ടു എനേബിൾ ടൈമർ ടു റൺ ഇഫ് ബിറ്റ് ടി ആർ 1 ഓർ 0, ടി കൺട്രോൾ രജിസ്റ്ററിലെ സെറ്റ് ആയിരിക്കണം, എക്സ്റ്റേണൽ ഇന്ററപ്റ്റും ഹൈ ആയിരിക്കണം. ഇനി ഇത് 0 ആണെങ്കിൽ എന്തായിരിക്കണം? എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഹൈ ആവണമെന്നുള്ള ആവശ്യമില്ല, കാരണം ഇത് 0 ആണെങ്കിൽ അതിന്റെ ഓർ ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് 1 ആവും. പിന്നെ നമുക്ക് ടി ആർ 1 മാത്രം 1 ആയി മതി. സോ ക്ലിയർ ടു 0 ആണെങ്കിൽ ടൈമർ റൺ ആവണമെങ്കിൽ എന്താണ്? ഇഫ് ടി ആർ 1 ഓർ 0 സെറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ടൈമർ റൺ ആവും. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ബിറ്റ് ആണെന്ത്? ഗേറ്റ് ബിറ്റ്. ഇത്രയാണ് ടൈമർ മോഡിലുള്ളത്. ഗേറ്റും പിന്നെന്താണ് ടൈമർ ആണോ കൗണ്ടർ ആണോ പിന്നെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, ഇതാണ് ടൈമർ കൗണ്ടറിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് ഓർത്തിരിക്കേണ്ടത്? ഇവിടെ 2 16 ബിറ്റ് കൗണ്ടർ ആണുള്ളത്, 2 16 ബിറ്റ് അപ്പ് കൗണ്ടർ ആണ് ഇവിടെ ഉള്ളത്. കൗണ്ടർ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ. അങ്ങനത്തെ 2 16 ബിറ്റ് അപ്പ് കൗണ്ടർ ഉണ്ടാവും ഇവിടെയാണ് ഇന്ത്യണലി 8051ൽ. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, എന്താണ് ലോയും ഹൈയും. ഇപ്പൊ ഇതാണ് ടി നോട്ടും ടി 1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ടി നോട്ടിനെ തന്നെ ടി എൽ നോട്ടും ടി എച്ച് നോട്ടും എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ എന്താണ് ടി എൽ 1 ടി എച്ച് 1 എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ടൈമർ 1 കേട്ടോ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ടൈമർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഇന്റേണൽ ക്ലോക്കിനെയാണ് കൗണ്ട് ചെയ്യുക, കൗണ്ടർ ആയിട്ടാണെങ്കിൽ എക്സ്റ്റേണൽ ക്ലോക്കിനെയാണ്. പിന്നെ ഇവിടെ രണ്ട് രജിസ്റ്റർ ഉള്ളത് ടി മോഡും ടി കൺട്രോളും. അപ്പൊ ഇവിടെ എന്താണ് ടി എഫ് 1 ടി എഫ് നോട്ടും എന്താണ് ടൈമർ 1 0 ഓവർഫ്ലോ ആകുമ്പോൾ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ടി ആർ 1 ടി ആർ നോട്ടും എന്താണ് ടൈമറിനെ റൺ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഹൈ ആയിരിക്കണം. ഇനി ഐ ഇ 1 ഐ നോട്ടും എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർപിനിലേക്ക് ഒരു എഡ്ജ് ഫ്ലാഗ് എഡ്ജ് സിഗ്നൽ വരുമ്പോൾ ഹൈറ്റ് ലോ സിഗ്നൽ വരുമ്പോൾ എനേബിൾ ആവുന്നതാണ്. ഇത് സെറ്റ് ആവുന്ന രണ്ട് ബിറ്റാണ്. ഐ ടി 1 ഐ ടി നോട്ടും നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർപിനിൽ സിഗ്നൽ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇത് 1 ആണെങ്കിൽ ഫോളിംഗ് എഡ്ജ് ആകുമ്പോഴാണ് ആക്റ്റീവ് ആവുക, 0 ആണെങ്കിൽ ലോ ലെവൽ ആകുമ്പോഴാണ് ആക്റ്റീവ് ആവുക. പിന്നെ നമുക്ക് ടി മോഡ് രജിസ്റ്റർ ഉണ്ട്, ടൈമർ മോഡ്. അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്ഷൻ ടൈമർ 1 ആണ്, അടുത്ത സെക്ഷൻ ടൈമർ 0 ആണ്. ഇവിടെ മോഡ് സെറ്റ് ചെയ്യാനുള്ള രണ്ട് പിന്നുണ്ട്, M1 എം നോട്ടും. പിന്നെ കൗണ്ടർ ആണോ ടൈമർ ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ബിറ്റ് ഉണ്ട്. പിന്നെ ഗേറ്റ് ബിറ്റ് ഉണ്ട്. ഗേറ്റിന്റെ കേസിൽ എന്താണ്? ഗേറ്റ് ബിറ്റ് 1 ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ഓക്കെ ആയാൽ മാത്രമേ എന്ത് ചെയ്തു ടൈമർ
റൺ ചെയ്യുള്ളൂ. ഒന്നുകിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, നമ്മുടെ ടൈമർ റൺ ബിറ്റ് ഹൈ ആയിരിക്കണം, അടുത്തത് ഈ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ബിറ്റും എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് പിന്നും ഹൈ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടൈമർ റൺ ആവുള്ളൂ. ബട്ട് ഗേറ്റ് ബിറ്റ് സീറോ ആണെങ്കിൽ ടി ആർ വണ് ഹൈ ആയാൽ മാത്രം മതി, അപ്പോഴേക്ക് ടൈമർ റൺ ആവും. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഹൈ ആണെങ്കിൽ മാത്രം, ഹൈ ആയിരിക്കുമ്പോൾ മാത്രം ഇത് ടൈമർ വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു കണ്ടീഷൻ വല്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ വൺ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. ഓർ ഗേറ്റ് വൺ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഹൈ ആണെങ്കിൽ മാത്രമേ ടൈമർ റൺ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഈ ഗേറ്റ് ബിറ്റൊക്കെ സെറ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഒരു ത്രൂ ഒരു ഇൻസ്ട്രക്ഷനിലൂടെ ഈ രജിസ്റ്ററിലേക്ക് കണ്ടന്റ് വൺ അല്ലെങ്കിൽ സീറോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇത്രയാണ് ടൈമർ കൗണ്ടറിന്റെ ബേസിക് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അത് നെക്സ്റ്റ് ഡേ തന്നെ അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ക്ലാസ് ഇൻട്രസ്റ്റ് ആയി തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.